ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാലും. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ വലിയ ഭാഗ്യ അവസ്ഥകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഗ്രേസ് റേഡിയോയുടെ ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് പരിശുദ്ധാത്മാവിനാൽ ഉരുത്തിരിഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവം നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറ്റവും കോട്ടയായിരുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം ഞങ്ങളെ കുടുംബമായി മിനിസ്ട്രിയായി കർത്താവ് ഒരുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞുപോയി. കഴിഞ്ഞ ദിവസം പകലും രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഇന്നും രാവിലെ 10 മണിക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടാകും, വൈകിട്ടുണ്ടാകും, നാളെയും അങ്ങനെ തന്നെ ഈ ഉപവാസം മുമ്പോട്ട് പോകും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ പ്രാർത്ഥനയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഇന്ന് ചിന്തിപ്പാൻ ക്രിസ്തുയേശുവിൽ താല്പര്യപ്പെടുന്നത് 1 കൊരിന്ത്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. 27-ാമത്തെ വാക്യം, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്തമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യയിലുള്ളതായ സഭയുടെ നിലവാരം മനസ്സിലാക്കി, പോക്കു മനസ്സിലാക്കി, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ദൈവസഭയ്ക്കകത്ത് പക്ഷപാതത്തിൻ്റെയും മറ്റു പലതിൻ്റെയും പേരിൽ ഗ്രൂപ്പിസം വളർന്നു വന്നിട്ട് ദൈവസഭയ്ക്കകത്ത് യോജിപ്പല്ലാത്ത കാര്യങ്ങൾ, ഒരു ദൈവസഭയ്ക്കകത്താകരുത് എന്ന വിഷയം ദൈവസഭയ്ക്കകത്ത് ചേക്കേറിയിട്ട് ദൈവീക പ്രവൃത്തിക്കെതിരെ നിന്ന് വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ നോക്കി പൗലോസ് അപ്പോസ്തോലൻ തൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ദൈവസഭയിലുള്ളതായ ജനത്തെക്കുറിച്ചുമുള്ള ദീർഘവീക്ഷണം വ്യക്തമായി വെളിപ്പെടുത്തി ഉപദേശം കൈക്കൊള്ളുന്ന വാക്യമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ആ സഭയിലെ ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, യേശുവിൻ്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞ് പക്ഷം തിരിഞ്ഞ് ദൈവസഭയുടെ ഐക്യതയും ദൈവ പ്രവൃത്തിയും തടയുന്ന ഒരു ഭാഗം നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ദൈവസഭയ്ക്കകത്ത് സംഭവിച്ച മൂല്യച്യുതി മടക്കി പിടിക്കുവാനും എല്ലാവരും അവരെ തന്നെ തിരിച്ചറിവുള്ളവരായി അവരെല്ലാവരും യേശുവിൽ കേന്ദ്രീകരിക്കപ്പെടണമെന്നും പൗലോസ് ആഗ്രഹിച്ചിട്ട് പൗലോസിൻ്റെ ചങ്ങലയാൽ തടവറയാൽ താൻ അതിനെ ഒന്നും വകവെക്കാതെ ദൈവസഭയുടെ വളർച്ചയെ മുന്നിക്കണ്ടുകൊണ്ട് ഈ കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതിയ ഭാഗമാണ് 1-ഉം 2-ഉം കൊരിന്ത്യ ലേഖനം. എന്നാൽ ഈ അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? ആരാണ് നിങ്ങളെ വിളിച്ചത്? 2 കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ആരാണ് നമ്മെ വിളിച്ചത്? എന്തിനായിട്ടാണ് നമ്മെ വിളിച്ചത്?
ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഇപ്പൊ ജ്ഞാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഭോഷത്വമായതിനെയാണ്. എക്കാലവും വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് പൗലോസ് പറയുകയാണ്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. നിങ്ങൾ ജ്ഞാനമുള്ളവരെന്നും ജ്ഞാനികളെന്നും പറഞ്ഞ് എനിക്കെല്ലാം അറിയാം, ഞാൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് അകമ്പാവത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമ്മുടെ സൊസൈറ്റി നമ്മൾ കണ്ടിട്ടില്ലേ? എന്ന ദൈവസഭയിലുള്ള ഉപദേശപരമായ കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുമ്പോൾ പറയുകയാണ്, എവിടെയെങ്കിലും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഭോഷത്വമായതിനെയാണ്. ബലമുള്ളതെന്ന് പറയുന്ന ചിലതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ നോക്കിക്കേ, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ബലഹീനമായ സാഹചര്യങ്ങളെയാണ്, ബലഹീനമായ വസ്തുക്കളെയാണ്, ബലഹീനമായ മനുഷ്യരെയാണ് ദൈവം എക്കാലവും ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. കടലിൽ മീൻ പിടിച്ചുകൊണ്ട് നടക്കുന്ന മുഖവനായിരിക്കുന്ന ഒരു പത്രോസിനെയാണ് യഹൂദന്മാരെ, വിശ്വാസികളെ ഉറപ്പിക്കുവാൻ ലേഖനം എഴുതിപ്പിച്ചത്. യേശുവിൻ്റെ കൂടെ നടന്നതും യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരുമായ 12 ശിഷ്യന്മാരും ബലഹീനരായിരുന്നു. എന്നാൽ ദൈവത്തിനോട് കൂടെ അവർ നടന്നപ്പോൾ അവരുടെ ബലഹീനതകൾ ദൈവം മാറ്റി. ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ പ്രിയരെ, നാം നമ്മുടെ ബലഹീനതയിൽ അസ്വസ്ഥരാകരുത്, നാം നമ്മുടെ ബലഹീനതയിൽ പരാജയം പറയരുത്. നമ്മുടെ ബലഹീനതയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവവചനത്തിൽ തന്നെ കാണുന്നില്ലേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ രക്ഷിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ബലഹീനതയിൽ, കുറവുകളിൽ, പോരായ്മകളിൽ നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്, നമ്മുടെ ദൈവമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഏത് ബലമുള്ളതിനെയും ഏത് വലിയ നിലവാരമുള്ളതിനെയും ജ്ഞാനിയായിരിക്കുന്നതിനെയൊക്കെ ലജ്ജിപ്പിക്കുവാൻ എന്നെയും നിന്നെയുമാണ് ദൈവം ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. ആഴമായ ഒരു ദൂത് ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ക്രിസ്തുവേശുവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ചില വസ്തുതകൾ ഈ വിഷയവുമായി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ കൂടെ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. വേദപുസ്തകത്തിൽ മോശയോട് ദൈവം ചോദിച്ചൊരു ചോദ്യം, പുറപ്പാട് പുസ്തകം 4:2 അതിൻ്റെ 2 ഇങ്ങനെ വായിക്കുന്നു, യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. മോശയുടെ കയ്യിലിരുന്ന വടി ബലഹീനമായൊരു വടി, ഏതോ ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു കോല്. ഈ കോല് ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിവൻ്റെ കയ്യിലുണ്ട്. ആടുകളെ മേയിക്കുവാനും ആടുകളെ പയ്യെ പയ്യെ നടത്തുവാനും കൂട്ടത്തോടെ കൊണ്ടുപോകുവാനും ഉപയോഗിക്കുന്ന ഒരു വടി. ഈ വടി കയ്യിലിരിക്കുമ്പോൾ, ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസാരമെന്ന് കാണുന്ന ഈ കോല് ഈ മോശ പിടിച്ചു അവിടെ നിൽക്കുമ്പോഴാണ് ദൈവം മോശയോട് ചോദിക്കുന്നത്, മോശെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? മോശ പറയുകയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന വടിയാ. യഹോവ പറഞ്ഞത്, അത് നിലത്തിടുക. അവനതിനെ നിലത്തിട്ടു, അതൊരു സർപ്പമായി മാറി. മിസ്രേമ്യരെ തോൽപ്പിക്കുവാൻ ദൈവം ഒരു വടിയെ ഉപയോഗിച്ചു. ഏതുമില്ലാത്ത, ബലമില്ലാത്ത, ബലഹീനമായ ഒരു വടിയെ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ വറവോൻ്റെ മുമ്പിൽ, അവൻ്റെ മന്ത്രവാദികളുടെ മുമ്പിൽ, അവൻ്റെ മന്ത്രിമാരുടെ മുമ്പിൽ, ആ കൊട്ടാരത്തിലുള്ളവരുടെ മുമ്പിൽ ദൈവം ജീവിക്കുന്നവൻ എന്ന് വെളിപ്പെടുത്തുവാനും മിസ്രയമരെ തോൽപ്പിക്കുവാനും ദൈവം എടുത്തത് കേവലം ഒരു വടിയെയാണ്. ആ വടിയെ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ മോശ തയ്യാറായപ്പോൾ മോശയുടെ ജീവിതത്തിൽ അത് അത്ഭുതമായി മാറി. ഫറവോന്റെ കൊട്ടാരത്തിൽ താഴെയിട്ട വടി പാമ്പായി മാറുമ്പോൾ ഈ രാജാവ് പറയുക, ഞങ്ങളുടെ കൊട്ടാരത്തിലും ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ കാണിക്കുന്ന മന്ത്രവാദികളൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ അവരെ വിളിച്ചു വരുത്തി, അവരും അവരുടെ കയ്യിലിരുന്ന വടികൾ താഴെ ഇട്ടു, പാമ്പായി മാറി. പക്ഷേ 10 കഴിഞ്ഞപ്പോൾ കണ്ടതെന്താണ്? മോശയുടെ കയ്യിൽ ഏതുമില്ലാതിരുന്ന ഒരു വടിയെ
താഴെയിട്ടപ്പോൾ അത് പാമ്പായെങ്കിൽ ആ പാമ്പ് ആ കൊട്ടാരത്തിലുള്ള മന്ത്രവാദികളുടെ പാമ്പിനെ വിഴുങ്ങിക്കളഞ്ഞു, അതിനെ തിന്നുകളഞ്ഞു. എന്നാൽ ദൈവം പറയുകയാണ്, നീ ഓടിപ്പോകരുത്, അതിൻ്റെ വാലെ പിടിക്കുക. അങ്ങനെ ആ പാമ്പിൻ്റെ വാലെ പിടിച്ചപ്പോൾ തിരിച്ച് അത് വടിയായി മാറി. അപ്പം നോക്കൂ, രാജാവിനെ പരാജയപ്പെടുത്താൻ, രാജകൊട്ടാരത്തിൽ പരാജയം വരുത്താൻ, നിന്റെ നന്മയെ, നിന്റെ അവകാശത്തെ, നിന്റെ യാത്രയെ, നിന്റെ പുറപ്പാടിനെ തടയുന്ന, നിന്നെ കഷ്ടപ്പെടുത്തുന്ന ഊഴിയ വിചാരകന്മാരെ പോലെ വേദന അനുഭവിപ്പിക്കുന്നവരെ പരാജയപ്പെടുത്താൻ കേവലമൊരു വടിയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി പറയട്ടെ, ഏതുമില്ലാത്ത നിന്നെയും എന്നെയും ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവർത്തിക്കു വേണ്ടി കയ്യിൽ എടുത്ത് സ്ഥിതി മാറ്റാൻ, അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എൻ്റെ ദൈവം മതിയായവനാണ്. നിന്റെ കുഞ്ഞോ, അവരുടെ വിദ്യാഭ്യാസമോ, അവരുടെ ആരോഗ്യമോ ബലപ്പെട്ട അല്ലാതിരിക്കാം. ക്ഷീണ സംഭവിക്കുന്ന, ഞെരുക്കമനുഭവിക്കുന്ന, മന്ദത പിടിച്ച, ഒരു കേവലമൊരു സാധാരണ വടിയെപ്പോലെ ആയിരിക്കാം നിന്റെ ജീവിതം, നിന്റെ തലമുറയുടെ ജീവിതം. എന്നാൽ ബലമുള്ള പലതും ഈ പട്ടണത്തിലുള്ളപ്പോൾ തൻ്റെ ഇടത്തോടുകൂടെ തലയെടുത്ത് നിൽക്കുന്നവർ, ആസ്തിയുള്ളവർ, ആരോഗ്യമുള്ളവർ, ഗുണമുള്ളവർ, ഈ ദേശത്ത് തലയെടുത്ത് നിൽക്കുമ്പോൾ കൊട്ടാരത്തിനകത്ത് നിൽക്കുന്ന രാജാവിനെ പോലെ, പടയാളികളെ പോലെ, മന്ത്രിമാരെ പോലെ, ഏത് അടയാളങ്ങളും ചെയ്യുവാൻ കരുത്തുറ്റ മന്ത്രവാദികൾ ഉള്ളതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ പലരും തലയെടുത്തുകൊണ്ട് നിന്നെ വിടുകയില്ല, നിന്നെ ഇവിടുത്തെ കഷ്ടപ്പെടുത്തും, നിന്നെ നശിപ്പിക്കും, ഈ കട്ടച്ചൂളയിൽ നിന്റെ അവസാനം, ഈ ചുറ്റുവട്ടം നിന്നെ ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞ് വിധിയെഴുതുമ്പോൾ, ഏതുമില്ലാത്തൊരു വടിയെ, മോശയുടെ കയ്യിൽ നിന്ന് വടിയെ താഴെയിട്ട് അടയാളം കാണിച്ച് ശത്രുവായവൻ പൊക്കിക്കൊണ്ടുവന്ന സർപ്പത്തെ വിഴുങ്ങിക്കളയാൻ ഏതുമില്ലാത്തൊരു വടിയെ ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മവി പറയാം, ഏതുമില്ലാത്ത നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കും, ഏതുമില്ലാത്ത നിന്റെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കും, ഏതുമില്ലാത്ത നിന്റെ ശരീരത്തെ ദൈവം ഉപയോഗിക്കും. മോശയുടെ കയ്യിലിരുന്ന വടി പോലെ ദൈവസന്നിധിയിൽ നീ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ തലമുറയുടെ മേലും വെളിപ്പെടും എന്നുള്ള കാര്യം ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്. അടുത്തതായി വേദപുസ്തകത്തിൽ 1 ശൗമ്യേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 40-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ദാവീദ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം അവനവിടെ വ്യാപാരം ചെയ്യുന്നത്. ഫെലിസ്തീർ തനിക്കെതിരെ വെല്ലുവിളിക്കുക, തനിക്കെന്ന് പറയുമ്പോൾ ദാവീദിനെതിരെയല്ല വിളിക്കുന്നത്, ഷൗലിനെതിരെയാണ്, ഇസ്രായേലിൻ്റെ രാജാവിനെതിരെയാണ് വെല്ലുവിളിക്കുന്നത്. എന്നാൽ കൊട്ടാരത്തിലേക്ക് വരുന്ന ദാവീദ്, ഇടയച്ചെറുക്കനായ ദാവീദ് കേട്ടത് ഷൗലിനെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിൻ്റെ വാക്കാണ്. ഷൗൽ എന്താ ചെയ്യുന്നത്? പേടിച്ച് അരണ്ട് പള്ളിമത്തേക്ക് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. എന്നാൽ അകത്ത് ദൈവകൃപ പ്രാപിച്ചവൻ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ വെല്ലുവിളിക്കുന്ന ശത്രു സൈന്യമായിരിക്കുന്ന ഗോലിയാത്തിനോട് പോരാടേണ്ടതിന് അവൻ്റെ അകത്തൊരു ദൈവകൃപ വ്യാപരിച്ചപ്പോൾ അവൻ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് അനുമതി ചോദിച്ചു. ആദ്യം രാജാവ് അവനെ തിരസ്കരിച്ചെങ്കിലും പിന്നീട് രാജവസ്ത്രം ധരിപ്പിച്ച് അവനെ കളത്തിലിറക്കാൻ നോക്കുമ്പോൾ രാജാവിനോട് ദാവീദ് പറഞ്ഞു, എൻ്റെ യജമാനനെ, ഇത് എനിക്കിട്ട് ശീലമില്ല, അതുകൊണ്ട് ഈ പടച്ചട്ടയൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ പടച്ചട്ടയും ആയുധവും ഇല്ലാതെ കൊട്ടാരത്തിൻ്റെ പുറത്ത് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനോട് നേരിടാൻ കാട്ടിൽ വെച്ച് വീട്ടിൽ വന്ന് അഭിഷേകം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച ശാമുവേലിൻ്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പിനകത്തുനിന്ന് തൈലം വീണതായ ദാവീദ്, കാട്ടിൽ നിന്നും കൊട്ടാരത്തിൽ വന്ന ദാവീദ്, വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, 40-ാമത്തെ വാക്യം, അവൻ തൻ്റെ വടിയെടുത്തു, തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്തു, ഇടയ സഞ്ചിയിലെ പൊക്കണത്തിൽ അതിട്ടു. അടുത്തത് കാണുന്നു, കയ്യിൽ കവിണയുമായി ഫെലിസ്തീനോട് അടുത്തു. രാജവസ്ത്രം ധരിപ്പിച്ചപ്പോൾ പരിചയമില്ല എന്ന് പറഞ്ഞ്, വാളും പരിചയം എടുക്കുവാൻ പരിചയമില്ല എന്ന് പറഞ്ഞ് ദാവീദ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അവൻ്റെ അകത്തു പ്രാപിച്ച ദൈവകൃപ കൊണ്ട് അവൻ തോട്ടിൽ നിന്നും 5 മിനുസമുള്ള കല്ലും അവൻ്റെ പൊക്കണത്തിനകത്ത് ഇടയസഞ്ചിക്കകത്ത് ഇട്ടിട്ട് കവിണയുമായിട്ട് ഗോലിയാത്തിൻ്റെ മുമ്പിലേക്ക് അടുത്തു നീങ്ങി. രാജാവ് ഭയന്നിരിക്കുന്ന, മന്ത്രിമാർ ഭയന്നിരിക്കുന്ന, ഒരു രാജ്യം മുഴുവനും വിറങ്ങലിച്ച് പേടിച്ചരണ്ടിരിക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ ഒരു ശത്രുവിനെ ജയിക്കുവാൻ ഒരു ഇടയച്ചെറുക്കന് കഴിഞ്ഞത് ഏതുമില്ലാത്ത
അഞ്ച് കല്ലിൽ ഒരു കല്ലാണ്. അകത്ത് യുദ്ധം ചെയ്യേണ്ടവൻ, ശത്രുവിനോട് പോരാടേണ്ടവൻ, ശത്രുവിനെ ജയിക്കേണ്ടവൻ, ശത്രുവിനെ തകർക്കേണ്ടവൻ, അകത്ത് പേടിച്ചു വിരണ്ട് ആ പള്ളിമത്തയ്ക്ക് ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഏതുമില്ലാതെ തോട്ടിൽ കിടന്ന മിനുസമുള്ള ഒരു കല്ലും ഒരു കവണയും എടുത്തിട്ട് ആ കവണയ്ക്കകത്ത് ദാവീദ് കല്ല് വെച്ച് കറക്കി ഗോലിയാത്തിൻ്റെ തിരുനെറ്റി നോക്കി അതിനെ കറക്കി എറിഞ്ഞ് ഗോലിയാത്തിനെ നിലംപരിചയാക്കിയത് ഏതുമില്ലാത്തതായ കല്ലുകൊണ്ടാണ്. നാം മുമ്പേ ചിന്തിച്ചതുപോലെ ഏതുമില്ലാത്തൊരു വടി കൊണ്ട് കൊട്ടാരത്തിൽ രാജാവിനെ തോൽപ്പിക്കേണ്ടതിന്, മിസ്രയേമ്യനെ തോൽപ്പിക്കേണ്ടതിന് പാമ്പാക്കി തീർത്ത ദൈവം ഇവിടെ ഇതൊരു ഗോലിയാത്തിനെ തോൽപ്പിക്കേണ്ടത്, ബലമുള്ളതിനെ തോൽപ്പിക്കേണ്ടതിന്, ഒരു രാജ്യത്തിൻ്റെ സന്നാഹത്തെ തോൽപ്പിക്കേണ്ടതിന്, ഭരണാധികാരിയെ തോൽപ്പിക്കേണ്ടതിന്, ശത്രുവായി വെല്ലുവിളിച്ച് നെഞ്ചും വിരിച്ച് നിൽക്കുന്ന, തൻ്റെ ഇടമുണ്ടെങ്കിൽ വരിക ഞങ്ങളോട് നേരിടുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രു സൈന്യത്തെ ജയിക്കേണ്ടതിന് ആ കൊട്ടാരത്തിനകത്തിരുന്ന ആയുധങ്ങൾക്കോ കൊട്ടാരത്തിനകത്ത് നടക്കുന്നവർ യുദ്ധം ചെയ്യുന്നവർ ഇടുന്ന പടച്ചട്ടയ്ക്കോ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന രാജാവിനോ യുദ്ധ സന്നാഹത്തിനോ കഴിയാത്തത് ഏതുമില്ലാത്ത ഒരു കല്ലുകൊണ്ട്, ഏതുമില്ലാത്ത ഒരു കവണ കൊണ്ട് ശത്രുവിൻ്റെ തിരുനെറ്റി നോക്കി എറിഞ്ഞു വീഴ്ത്തുവാൻ ദാവീദിൻ്റെ മേൽ പകർന്ന അഭിഷേകം പോലെ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നതിനോട് ഞാൻ പറയട്ടെ, നിനക്ക് കുടുംബശ്രേഷ്ഠത കാണത്തില്ലായിരിക്കും, രാജപദവി കാണത്തില്ലായിരിക്കും, സ്വാധീനം കാണത്തില്ലായിരിക്കും, ഹൈറ്റും വെയിറ്റും കാണത്തില്ലായിരിക്കും, നിറവും കാണത്തില്ലായിരിക്കും, വിദ്യാഭ്യാസം കാണത്തില്ലായിരിക്കും. പക്ഷെ നിന്റെ മേൽ പകർന്നൊരു ദൈവകൃപയുണ്ടെങ്കിൽ ആ ദൈവകൃപ കൊണ്ട് കാട്ടിലെ അരുവിൽ നിന്ന് കിട്ടിയ കല്ല്, ആ ഒറ്റ കല്ല് ഏതുമില്ലാതെ ആമേ വർഷങ്ങളായി മാസങ്ങളായി വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടന്ന നിസ്സാരമായ കല്ലിനെ കൊണ്ട് ഒരു ശത്രുവിനെ എയ്ത് താഴെയിടുവാൻ കഴിഞ്ഞത് ഏതുമില്ലാത്തതിനെ കൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിൽ നീ ചെറുതായിരിക്കും, നീ കയറി ചെന്ന വീട്ടിൽ നീ ചെറുതായിരിക്കും, നാലാടം മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയായിരിക്കും, അനേക ബലവാന്മാരുള്ള വീട്ടിലായിരിക്കും നീ താമസിക്കുന്നത്, അനേക കഴിവുള്ളവരും ബലവാന്മാരുമുള്ള പട്ടണത്തിലായിരിക്കും നീ ജീവിക്കുന്നത്, അനേക ബലവാന്മാർ ആമെ വെട്ടി തിളങ്ങിയ ഓഫീസിലായിരിക്കും നീ ജോലി ചെയ്യുന്നത്. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് മുമ്പേ വന്നുപോയവരൊക്കെ ശ്രേഷ്ഠന്മാരും പേരെടുത്തവരും അവാർഡ് കിട്ടിയവരുമായിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് ഒരു കല്ലുപോലെ ആർക്കും പ്രയോജനമില്ലാതെ നിസ്സാരമായി കിടക്കുന്ന ഒരു കയ്യിലിരുന്ന മോശടകയുന്ന വടി പോലെ ഗോലിയാത്തിൻ്റെ വെട്ടി വീഴ്ത്തുവാൻ, എറിഞ്ഞു വീഴ്ത്തുവാൻ കാരണമായ കാട്ടിൽ നിന്ന് തോട്ടിൽ നിന്നും എടുത്ത മിനുസമുള്ള കല്ലുപോലെ ഏതുമില്ലാത്ത അവസ്ഥയിലാണോ ഇന്ന് പകൽ നീ ആയിരിക്കുന്നേ? നീ ഏതുമില്ല എന്ന് നീ എപ്പോൾ തിരിച്ചറിയുന്നു? കഴിവില്ലെന്ന് നീ എപ്പോൾ പറയുന്നു? യോഗ്യതയില്ലെന്ന് നീ എപ്പോൾ സമ്മതിക്കുന്നു? എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ലെന്ന് ദൈവസന്നിധി നീ എപ്പം ഏറ്റുപറയുന്നു? അന്ന് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്താൻ, അന്ന് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, നിന്നെ ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അപ്പൊ നോക്കൂ, കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിച്ചത് ഏതുമില്ലാതിരുന്ന ബലഹീനമായതിനെ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിന് നോക്കി പറയുന്നു, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് കഴിവില്ല, നാലാടം മുമ്പിൽ എനിക്കൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് പറഞ്ഞ് നീ നിന്റെ അവസരം തള്ളിക്കളയരുത്. നിസ്സാരമായി കണ്ടതിനെ ദൈവം ഇവിടെ ശത്രുക്കളെ തോൽപ്പിക്കുവാൻ തിരഞ്ഞെടുത്തുവെങ്കിൽ നിസ്സാരമായ നിന്റെ കുടുംബത്തെ, നിസ്സാരമായ നിന്റെ കുഞ്ഞുങ്ങളെ, നിസ്സാരമായ നിന്നെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കുന്ന നാള് അതിവിദൂരമല്ലെന്ന് ഞാൻ ആത്മാവേദൂത് പറയട്ടെ. അത് വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഏതുമില്ലാതിരുന്ന മോശയുടെ കയ്യിരുന്ന വടി കൊണ്ട് രാജകൊട്ടാരത്തിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഏതുമില്ലാതെ കിടന്ന കാട്ടിക്കിടന്ന ആ തോട്ടിക്കിടന്ന കല്ലുകൊണ്ട് ഈ ഗോലിയാത്തിനെ എയ്തിടുവാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഏതുമില്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന നിന്നെ കൊണ്ട്, കഴിവില്ലെന്ന് പറയുന്ന, വാക്കുചാതുര്യമില്ലെന്ന് പറയുന്ന, ഗുണമില്ലെന്ന് പറയുന്ന, വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്ന, നാലാട മുമ്പിൽ ഞാൻ തിരസ്കരിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ജീവിതത്തെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഒരുപക്ഷെ നിന്നോട് ചോദിച്ചേക്കാം, നീ എന്തിനാ ജീവിച്ചത്? ഭൂമിക്ക് ഭാരമായി നിന്റെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ നീ ജനിച്ചത് എന്ന് ചോദിക്കുന്നവർ നിന്റെ മുമ്പിൽ കാണും. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവാത്മാവ് ആ നിലയിൽ
ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന ചിലതിനെ നോക്കി പറയുകയാണ്. ഒരു ഗോലിയാത്തിനെ വീഴ്ത്താൻ ഒരു കല്ലിന് കഴിഞ്ഞെങ്കിൽ, ഒരു രാജകൊട്ടാരത്തിൽ പാമ്പാക്കി മാറ്റാൻ ഒരു കമ്പ് കൊണ്ട് ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ കിടക്കുന്ന ചെങ്കടലിനെ ആ വടി കൊണ്ടൊന്ന് തൊട്ടപ്പോൾ അത് രണ്ടായിട്ട് വഴിമാറി ചെങ്കൽപാത ഒരുക്കി, ഏതുമില്ലാത്ത വടി കൊണ്ട് അതിന് പാത ഒരുക്കിയെങ്കിൽ, ഇന്ന് പകൽ ഏതുമില്ലാത്ത നിന്നെ, ഏതുമില്ലാത്ത നിന്റെ കുഞ്ഞുങ്ങളെ, ഏതുമില്ലാത്ത നിന്റെ കുടുംബത്തെ തകർത്തവരുടെയും നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടാൻ പോകുകയാ, നീ ഉയർത്തപ്പെടാൻ പോകുകയാ, നിന്റെ പേര് വലുതാകാൻ പോകുകയാ. നിന്റെ സ്ഥിതി മാറും, നിന്റെ കളറ് മാറും, നിന്റെ ഗുണം മാറും. നിന്ദിച്ചവരും മാറ്റി നിർത്തിയവരും വെട്ടിക്കളഞ്ഞവരും ചേർത്ത് നിർത്തുന്ന നാള് അതിവിദൂരമല്ലെന്ന് ഞാൻ ഇന്ന് പകൽ ദൂതകയും മാറട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം ദൈവാത്മാവ് ഏതോ കുടുംബങ്ങളെ നോക്കി, വ്യക്തിയെ നോക്കി പറയുന്നു, നീ ഒന്നുമില്ല എന്ന് പറയരുത്, നിനക്ക് കഴിയത്തില്ല എന്ന് പറയരുത്, നിന്നെ ആർക്കും വേണ്ട, നിന്നെ കൊള്ളത്തില്ല, എന്നെ ഈ വക കാര്യങ്ങൾക്ക് ജോലി ചെയ്യാൻ, ഒന്ന് നന്നായി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറയരുത്. ഒരു കല്ലിനെയും ഒരു വടിയെയും ശത്രുവിനെ തകർക്കാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും ദൈവം ഉപയോഗിക്കും. വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവമേ, ഒന്നുമില്ലാതെ കിടന്ന ഒരു വടിയെയും ഏതുമില്ലാത്ത ഒരു കല്ലിനെയും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ വായിച്ചു. അങ്ങനെയെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലമില്ലാത്തതിനെ തിരഞ്ഞെടുത്ത, ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്ത, ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ മക്കളെ ദൈവം തിരഞ്ഞെടുക്കണമേ, ഇവരെ ഉപയോഗിക്കണമേ, ഇവരെ ശക്തീകരിക്കണമേ, ഇവർക്ക് വളർച്ച കൊടുക്കണമേ, ഇവർക്ക് ഉയർച്ച കൊടുക്കണമേ, ഇവർ ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി തീരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. ഇനി താഴ്ചയല്ല, ഒന്നുമില്ലാത്ത കല്ലിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഒന്നുമില്ലാത്ത വടിയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഈ കുഞ്ഞുങ്ങളെ നീ ഉപയോഗിക്കണമേ, ഈ മാതാവിനെ പിതാവിനെ അവരുടെ തലമുറകളെ നീ ഉപയോഗിക്കണമേ, അടിയങ്ങളെ അടിയനെ ഉപയോഗിക്കണമേ അപ്പാ. ഈ വചനത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ശുശ്രൂഷകൾ മുടങ്ങാതെ നിങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ 7559068791 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.